ഈ തിരുവനന്തപുരം വിമാനത്താവളത്തിലൂടെ നയതന്ത്ര ബാഗേജ് വഴി സ്വർണം കടത്തിയ സംഭവത്തിൽ മറ്റൊരു പുതിയ നീക്കം ഉണ്ടായിരിക്കുന്നു നയതന്ത്ര ബാഗേജ് വഴിയുള്ള സ്വർണ്ണക്കടത്ത് കേസിൽ പുതിയ നീക്കവുമായി കേന്ദ്ര സർക്കാർ യു കോൺസുലേറ്റിലെ മുൻ ഉദ്യോഗസ്ഥർക്കെതിരെ ഇന്ത്യ യു നോട്ടീസ് നൽകി സ്വർണ്ണക്കടത്ത് നടന്ന് ഏകദേശം ഒരു വർഷമാകുമ്പോൾ മാത്രമാണ് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഭാഗത്തു നിന്ന് ഇത്തരത്തിലൊരു ഇടപെടൽ ഉണ്ടാകുന്നത് നോട്ടീസിൽ യു എ മറുപടി കേസിന്റെ മുന്നോട്ടുപോക്കിലും രാജ്യവുമായുള്ള ഉഭയകക്ഷി ബന്ധത്തിലും നിർണായകമാകും കോൺസുലേറ്റിലെ മുൻ ഉന്നത ഉദ്യോഗസ്ഥരെ പ്രതികളാക്കാനുള്ള കസ്റ്റംസ് നീക്കത്തിന്റെ ഭാഗമായാണ് യു എ ഇ എംബസിക്ക് വിദേശകാര്യ മന്ത്രാലയം നോട്ടീസ് നൽകിയത് കേസുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളും പെൻഡ്രൈവിൽ നൽകി എന്നാൽ കേസിനാസ്പദമായ സംഭവം നടന്ന് ഒരു വർഷത്തോളമാകുമ്പോഴാണ് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഭാഗത്തു നിന്നും ഇത്തരമൊരു നീക്കം ഉണ്ടാകുന്നത് രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്കു വേണ്ടി സ്വർണക്കടത്ത് കേസ് ഉപയോഗിക്കുകയും അന്വേഷണ സംഘത്തിനെതിരെ വിമർശനങ്ങളും ശക്തമായതോടെയാണ് ഇത്തരമൊരു കസ്റ്റംസ് ആക്ട് സെക്ഷൻ നൂറ്റി ഇരുപത്തിനാല് പ്രകാരം നമ്പർ ഇരുപത്തിയൊമ്പതേ ബാർ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് നോട്ടീസ് വിദേശകാര്യ മന്ത്രാലയം യു എ ഇ എംബസിക്ക് വെള്ളിയാഴ്ചയാണ് കൈമാറിയത് നോട്ടീസിൽ യു എ ഇയുടെ മറുപടി കേസിന്റെ മുന്നോട്ടുപോക്കിലും ഉഭയകക്ഷി ബന്ധത്തിലും നിർണായകമാകും സ്വർണ്ണക്കടത്തിന് കൂട്ടുനിന്നുവെന്ന് കസ്റ്റംസ് പ്രിവെൻറ്റീവ് വിഭാഗം പറയുന്ന യു എ ഇ കോൺസുലേറ്റിലെ മുൻ കോൺസൽ ജനറൽ ജമാൽ ഹുസൈൻ അൽസാബിക്കും ചാർജഡേ അഫയേഴ്സ് റാഷിദ് ഖമീസിക്കും വേണ്ടിയാണ് നോട്ടീസ് നൽകിയിട്ടുള്ളത് ഇരുവരും ഗൾഫിലേക്ക് മടങ്ങിയിരുന്നു വിയന്ന കൺവെൻഷൻ പ്രകാരമുള്ള നയതന്ത്ര പരിരക്ഷ ഉദ്യോഗസ്ഥർ ദുരുപയോഗം ചെയ്തതായും ഔദ്യോഗിക ചുമതലകൾക്കപ്പുറം സാമ്പത്തിക ഇടപാടുകളിൽ പങ്കാളികളായതുമുള്ള കസ്റ്റംസിന്റെ കണ്ടെത്തൽ യു എയ്ക്ക് ന്യൂസ് ദില്ലി